Hi friends, welcome to VM's vlog. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇന്ത്യയിൽ ഉടനീളം 14 സെന്റേഴ്സ് ആണ് ഇവർക്കുള്ളത്. ഇതിൽ സൗത്ത് സോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിശാഖപട്ടണം, ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളാണ് ഇവരുടെ സെന്റേഴ്സ് ഉള്ളത്. റിക്രൂട്ട്മെന്റ് പ്രകാരം ഇന്ത്യയിൽ ഈ 14 സെന്റേഴ്സിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാം. നോക്കാം നമുക്ക് വിശദമായ നോട്ടിഫിക്കേഷൻ. ആദ്യം വരുന്ന പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ആണ്. ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ലാബിലേക്കോ ആയിരിക്കും ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റിംഗ് ഉണ്ടാവുക. സാലറി സ്കെയിൽ വരുന്നത് 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ്. ഒരു വേക്കൻസിയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ ജനറൽ കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളത്. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് ഫോറസ്റ്റ് ഗാർഡാണ്. 5 വേക്കൻസി ആണ് ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ പോസ്റ്റ് വരുന്നത് 2 പോസ്റ്റ് ജനറൽ കാറ്റഗറിയിലും എസ് സി കാറ്റഗറിയിൽ 2 പോസ്റ്റും ഒ ബി സി കാറ്റഗറിയിൽ 1 പോസ്റ്റും. ഇങ്ങനെയാണ് 5 പോസ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പേ സ്കെയിൽ വരുന്നത് 19,900 മുതൽ 63,200 രൂപ വരെയാണ്. 12 ക്ലാസ് വിത്ത് സയൻസ്, പ്ലസ് ടു സയൻസ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടിയുണ്ട് ഫോറസ്റ്റ് ഗാർഡിന്. ആണുങ്ങളുടെ കേസാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് 25 കിലോമീറ്റർ നടക്കാൻ പറ്റണം. മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്റ് വിത്തൗട്ട് എക്സ്പാൻഷൻ 79 സെൻറ്റിമീറ്റേഴ്സും വിത്ത് എക്സ്പാൻഷൻ 84 സെൻറ്റിമീറ്റേഴ്സും ഉണ്ടായിരിക്കണം. സ്ത്രീകളുടെ കേസാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് 14 കിലോമീറ്റർ നടക്കാൻ പറ്റണം. ഹൈറ്റ് മിനിമം 150 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് വിത്തൗട്ട് എക്സ്പാൻഷൻ 74 സെൻറ്റിമീറ്ററും വിത്ത് എക്സ്പാൻഷൻ 79 സെൻറ്റിമീറ്ററുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ എസ് ടി കാറ്റഗറിക്കാണെങ്കിൽ ഹൈറ്റിൽ രണ്ടു പേർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 5 സെൻറ്റിമീറ്ററിൻ്റെ ഇളവും ചെസ്റ്റ് എക്സ്പാൻഷനിൽ 4 സെൻറ്റിമീറ്ററിൻ്റെ ഇളവും കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്കാർ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ, എസ് സി കാറ്റഗറിക്കാർക്ക് അത് 32 വയസ്സ് വരെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഒ ബി സി കാറ്റഗറിക്കാർക്ക് 30 വയസ്സ് വരെയും ഇളവ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് വരുന്ന പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ എം ടി എസ് പോസ്റ്റാണ്. പേ സ്കെയിൽ വരുന്നത് 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. 2 വേക്കൻസികളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജനറൽ കാറ്റഗറിയിലും ഒന്ന് എസ് സി കാറ്റഗറിയിലുമാണുള്ളത് 2 വേക്കൻസി. ഏതെങ്കിലും ബോർഡിൻ്റെ കീഴിൽ 10ാം ക്ലാസ് പാസ്സാവണം എന്നുള്ളതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സ്പീരിയൻസ് 3 വർഷമോ അതിൽ കൂടുതലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. എസ് സിക്കാർക്ക് അപ്പർ ഏജ് ലിമിറ്റ് 32 വയസ്സ് വരെയാണ്. ഇതിൽ മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ഒന്നാമത്തെ പോസ്റ്റിന്, അതായത് ലാബ് അസിസ്റ്റന്റിന്റെ പോസ്റ്റിനും എം ടി എസ് മൂന്നാമത്തെ പോസ്റ്റിനും ഡയറക്റ്റ് എക്സാം വഴിയാണ് സെലക്ഷൻ വരുന്നത്. രണ്ടാമത് ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ എക്സാമും ഫിസിക്കൽ ടെസ്റ്റും വഴിയാണ് സെലക്ഷൻ വരുന്നത്. എക്സാമിൻ്റെ സിലബസ് വരുന്നത് ഒന്നാമത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റിൻ്റെ പോസ്റ്റിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അപ്പം ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ് 20 മാർക്സ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ സയൻസ് 20 മാർക്സ്, അരിത്മെറ്റിക്സ് 20 മാർക്സ്, റിലവൻറ്റ് സബ്ജക്ട്സ് അതായത് ബോട്ടണി, സുവോളജി, ഫോറസ്ട്രി ഓർ അഗ്രികൾച്ചർ തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നും 40 മാർക്സ്. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് എക്സാം വരുന്നത്. 3 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. 50% മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്കാണ് പോസ്റ്റിംഗ് എന്നാണ് ഒന്നാമത്തെ പോസ്റ്റിനും മൂന്നാമത്തെ പോസ്റ്റിനും പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് വരുന്ന പോസ്റ്റ് എം ടി എസ് പോസ്റ്റാണ്. 10th ലെവലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 മാർക്ക്, ജനറൽ അവയർനെസ് 25 മാർക്ക്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഓർ മാത്സ് 25 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 25 മാർക്ക്. ഇങ്ങനെ മൊത്തം 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 2 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം. രണ്ടാമത് വരുന്ന പോസ്റ്റ് ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോസ്റ്റാണ്. 12ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് അപ്പം ആ ലെവലിലുള്ളത് തന്നെയായിരിക്കും. ബേസിക് സയൻസ് റിലേറ്റഡ് ടു ഫോറസ്ട്രി 25 മാർക്കിന്, അരിത്മെറ്റിക് ആൻഡ് റീസണിങ് 40 മാർക്ക്, ജനറൽ അവയർനെസ് 25 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. മൊത്തം 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ കട്ട് ഓഫ് വരുന്നത് ജനറൽ കാറ്റഗറിക്കാർക്ക് 50% മാർക്കും ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് 40% മാർക്കുമാണ്.
2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. ഇതിൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് കൂടി വരും. ഇനി നമുക്ക് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ നോക്കാം. ഇതിലൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റ് നമ്മളൊരു A4 പേപ്പറിൽ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക. കൂടാതെ 2 അഡീഷണൽ ഫോട്ടോസ് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കണം. ഫ്രണ്ടിൽ തന്നെ ഈ ഭാഗത്തായിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കണം. ഫോം ഫില്ല് ചെയ്യുക. ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇതിൻ്റെ കൂടെ തന്നെ വെക്കുക. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റ്സും വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഈ ആപ്ലിക്കേഷൻ ഫോർമാറ്റിൻ്റെ കൂടെ എക്സാമിനേഷൻ നമുക്ക് ഫീ വരുന്നുണ്ട്. അത് DD ആയിട്ട് അറ്റാച്ച് ചെയ്യണം. 300 രൂപയാണ് OBC അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്കാർ വരുന്നത്. SC ST അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള കാറ്റഗറിക്കാർക്ക് 100 രൂപയാണ് ഫീസ്. DD ആയിട്ടാണ് അടയ്ക്കേണ്ടത് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ. ഇൻ ഫേവർ ഓഫ് ഡയറക്ടർ HFRI, പേബിൾ അറ്റ് ഷിംല, ഈ അഡ്രസ്സിലാണ് നമുക്ക് DD എടുക്കേണ്ടത്. അഡീഷണലായിട്ട് 2 ഫോട്ടോ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ഫോട്ടോയുടെ പിറകിൽ ക്യാപിറ്റൽ ലെറ്ററിൽ പേര് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവണം. കംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ് ഇതാണ്: ദ ഹെഡ് ഓഫ് ഓഫീസ്, റിക്രൂട്ട്മെൻറ് സെൽ, ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോണിഫർ ക്യാമ്പസ്, പന്തഗട്ടി, ഷിംല, HP 171013. ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട അവസാന തീയതി June 15th. June 15th മുന്നേ ആയിട്ട് ആപ്ലിക്കേഷൻ ലഭിച്ചിരിക്കണം. കുറച്ച് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, സിക്കിം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ June 30 വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള തീയതിയുള്ളത്. ആപ്ലിക്കേഷൻ അയക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഫോറസ്റ്റ് ഗാർഡ് ആണെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ്, MTS ആണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നുകൂടി എഴുതിയിരിക്കണം. ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് DD എടുക്കേണ്ട അഡ്രസ്, ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്, ആപ്ലിക്കേഷൻ ഫോർമാറ്റ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. തുടർന്നും വിവിധ തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷനുമായി കാണാം.